അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ധാരാളം നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട്, നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയും പെട്ടെന്ന് സഫലമാകണം, പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം, വിഷമങ്ങളും ദുഃഖങ്ങളും നീങ്ങിക്കിട്ടണം, ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ആഗ്രഹിക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. ഇതിന് പറ്റിയ നല്ല ഒരു സ്വലാത്താണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ്, ദിക്റുകളും ഔറാജുകളും ദുആകളും ഒക്കെ കഴിഞ്ഞ്, അതേ സ്ഥലത്തിരുന്ന് ആരോടും സംസാരിക്കാതെ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് 41 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ മനസ്സിലുള്ള നല്ല നല്ല ആവശ്യങ്ങള്, നല്ല നല്ല ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമായി കിട്ടും. അതുപോലെ തന്നെ വിഷമങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ഒരുപാട് അനുഭവങ്ങളുള്ള, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ ചൊല്ലിവരുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിൽ ഉഖദ് وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صلاة النارية صلاة النارية أن الله صلاة نتك صلاة التفريجية വിഷമങ്ങൾ നീങ്ങി കിട്ടുന്ന സ്വലാത്ത് എന്നൊരു അർത്ഥം പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പൊ ഈ സ്വലാത്ത് 41 പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒത്തുക്കൊള്ളാബിഹിൽ ഹവായിച്ച് ഒത്തുനാലിബിഹർ റായിബ് എന്ന സ്ഥലത്ത് എത്തുമ്പോൾ എന്താണ് മനസ്സിലുള്ള ഉദ്ദേശം, ആഗ്രഹങ്ങൾ, അത് കരുതുക. ഒത്തുക്കൊള്ളാബിഹിൽ ഹവായിച്ച് എന്ന് പറഞ്ഞാൽ നബി കാരണം കൊണ്ട് എല്ലാ ആവശ്യങ്ങളും വീട്ടിൽ കിട്ടണം, എല്ലാ ആവശ്യങ്ങളും സഫലമാകണം, പൂർത്തിയായി കിട്ടണം. ഒച്ചുനാലിബി ഹായിബ്, അതുപോലെ തന്നെ നബി കാരണം കൊണ്ട് ആഗ്രഹങ്ങളെല്ലാം സഫലമാകണം എന്നാണ് അതിന്റെ അർത്ഥം. ഈ സ്ഥലം എത്തുമ്പോൾ മനസ്സിലുള്ള ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും മനസ്സിൽ കരുതുക. ഈ സ്വലാത്ത്, അത് വെള്ളിയാഴ്ച മാത്രം ചൊല്ലേണ്ട സ്വലാത്തല്ല. മഹാനായ ദൈനൂരി ഇമാം പറയുന്നു, ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ സ്വലാത്ത് സ്വലാത്തുൻ നാരിയ 11 തവണ പതിവാക്കിയാൽ, 11 പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിയാൽ അവന്റെ ഉപജീവനത്തിന് ഒരു തടസ്സം വരുന്നതല്ല. മാത്രമല്ല സമ്പൽ സമൃദ്ധിയും പദവികളും അവനിക്ക് എത്തുന്നതാണ്, കൈവരുന്നതാണ്. എല്ലാ ദിവസവും 100 തവണ ചൊല്ലിയാൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്നതിനേക്കാളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടും. അവന്റെ ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാകും. സ്വലാത്തുൻ നാരിയെ കുറിച്ച് വിശദമായ അതിന്റെ അർത്ഥം, അതിന്റെ ഫലങ്ങളുമായ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുൻ നാരിയ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു അത്ഭുതമുള്ള ഒരു സ്വലാത്താണ്. വെള്ളിയാഴ്ച ദിവസം നാം ഈ പറഞ്ഞ രൂപത്തിൽ ചൊല്ലിയാൽ നമ്മുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും, ഹൈറായ ആവശ്യങ്ങളെല്ലാം അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടും. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിന്റെ സ്വലാത്തിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫൈന്ന സ്വലാത്തുക്കും മഅ്റൂദത്തുൻ അലിയ, വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ ശരിക്കും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അത് എന്നിലേക്ക് എത്തിക്കുന്ന മലക്കുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച അക്സറു വലിയ സ്വലാത്തുക്കും, എന്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നാണ് മുത്തലിബിനോട് പഠിപ്പിച്ചത്. ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക. യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.